Salute, Sajjanangale. ഞാൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായി വന്നതു മുതൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നത് വരെ സ്ത്രീകളുടെ ഒരു പ്രവാഹം എൻ്റെ അടുത്തേക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ലോ ആൻഡ് ഓർഡർ പോസ്റ്റുകളിൽ ഇരിക്കുമ്പോൾ ASP ആയിട്ട് സബ് ഡിവിഷൻ തുടങ്ങി ജില്ലാ SP ആയിട്ട് ഇരിക്കുമ്പോഴും റേഞ്ചിലെ DIG ആയും IG ആയും ഒക്കെ ഇരുന്നപ്പോഴും ഒക്കെ ഒരുപാട് സ്ത്രീകൾ എന്നെ കാണാനായി വന്നിട്ടുണ്ട്. അവരുടെ വിവിധ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വരിക. ഒരിടത്തു നിന്നും നീതി കിട്ടാഞ്ഞിട്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയായിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്. എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്നോടത് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ശരിയാകും. ചിലർക്ക് ഞാനത് വെറുതെ കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി, ചിലർക്കൊരു സിമ്പതി മാത്രമായിരുന്നു ആവശ്യം, ചിലർക്ക് ഉപദേശങ്ങൾ വേണമായിരുന്നു. ചില സിവിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനൊന്നും നമുക്ക് കാര്യമായിട്ട് ഇടപെടാൻ പറ്റില്ല. ചേർത്തല ASP ആയിട്ട് ഞാൻ ജോലി നോക്കുന്ന സമയം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടം എൻ്റെ ഓഫീസിൽ പരാതിയുമായിട്ട് എത്തുമായിരുന്നു. ഭർത്താവ് കള്ളുകുടിക്കുന്നു, ചീട്ട് കളിക്കുന്നു, വീട്ടിലേക്ക് കാശ് തരുന്നില്ല, പിന്നെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, അമ്മായിയമ്മയുടെ പ്രശ്നം, നാത്തൂൻ്റെ പ്രശ്നം, വസ്തു തർക്കങ്ങൾ, അടുത്ത വീട്ടുകാരുമായിട്ടുള്ള തർക്കങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ പല പല പ്രശ്നങ്ങളുമായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം നേരിട്ട് എനിക്ക് കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം വേറൊരു ജോലിയും നടക്കില്ല. പക്ഷെ എന്നാലും ഞാൻ കഴിയുന്നത്ര സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് പരിഹാരം എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിനനുസരിച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചേർത്തല ASP ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് ചേർത്തല കവല വരെ നീണ്ട സ്ത്രീകളുടെ ഒരു ക്യൂ, അതിൻ്റെ പടം സഹിതം വീഡിയോ സഹിതം ചില പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് വളരെ ക്ഷീണിച്ച് ടയേർഡായിട്ട് ഒരുപാട് രാത്രിയിലാണ് എനിക്ക് വീട്ടിലേക്ക് പോകാൻ സാധിച്ചത്. അന്നെൻ്റെ മനസ്സിൽ തോന്നിയ ആശയമായിരുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് സ്ത്രീകളുടെ പരാതികൾ കേട്ട ശേഷം വളരെ സീരിയസ് ആണ് എന്ന് തോന്നുന്ന കാര്യം മാത്രം ഞാൻ നേരിട്ട് ഇടപെട്ടാൽ മതിയല്ലോ എന്ന്. പിന്നീടാണ് ഞാൻ 2-3 വനിതാ ഉദ്യോഗസ്ഥരെയൊക്കെ കൂടെ ചേർത്ത് ഒരു പരാതി പരിഹരണ സെല്ല് സ്ത്രീകൾക്കായിട്ട് രൂപീകരിച്ചതും. ആലപ്പുഴയിലായിരുന്നു അത് കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയതും. ചില സ്ത്രീകളുടെ പരാതികളെക്കുറിച്ചും അത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെക്കുറിച്ചും ഒക്കെ ഞാൻ പല വീഡിയോകളിൽ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ചേർത്തല ASP ആയിട്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി, അച്ഛനും അമ്മയും അറിയാതെയാണ് എൻ്റെ ഓഫീസിലേക്ക് വന്നത്. എന്നും സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു കലങ്കിൽ ഇരുന്നു കൊണ്ട് 2-3 ചെറുപ്പക്കാർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതിനെ കമൻ്റ് അടിക്കുമെന്ന്. അപ്പോൾ അക്കാലത്തെ ഒരു വളരെ പ്രശസ്തമായ ഒരു പാട്ടുണ്ടായിരുന്നു, നാണമാകുന്നോ മേനി നോകുന്നോ എന്നൊരു പാട്ട്. അപ്പോൾ ആ കുട്ടി പോകുമ്പോഴൊക്കെ ഈ പയ്യന്മാർ കലങ്കിൽ ഇരുന്നുകൊണ്ട് ആ പാട്ടിങ്ങനെ ഉറക്കെ പാടുകയും ചിരിക്കുകയും ചെയ്യും. ആ കുട്ടിയെ ഇന്ന് വല്ലാതെ മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ടീസിങ് എന്നുള്ളൊരു സെക്ഷനിൽ പെടുക. അത് പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് അച്ഛൻ ഭയങ്കര മുൻകോപക്കാരനാണ്, നീ കാരണമാണ്, നിൻ്റെ എന്തോ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ എന്നോട് പറയും. പിന്നെ പോയി ആ ചെറുക്കന്മാരെ ചിലപ്പോൾ അടിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയാൻ പേടിയാണ്. അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അമ്മ പറയുമോ നീ അത് ഇഗ്നോർ ചെയ്താൽ മതി എന്ന് പറയും. പണ്ടൊക്കെ ഇതുപോലെ പറഞ്ഞിട്ടുള്ളപ്പോൾ അമ്മ പറയുമോ നീ ഒന്ന് കാര്യമാക്കണ്ട, അതൊക്കെ ശീലിച്ചു പോകും, അതൊന്നും സാരമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇവൾക്ക് ഇത് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. കാരണം സുഹൃത്തുക്കളൊക്കെ പിന്നെ സ്കൂളിൽ വെച്ചിട്ട് ആ പാട്ട് വീണ്ടും എല്ലാവരും പാടാൻ തുടങ്ങി അതിൻ്റെ അടുത്ത് എന്നൊക്കെയാണ് അത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം പോയി പയ്യന്മാരെ പൊക്കി. കേസെടുക്കാനൊന്നും പറ്റില്ലല്ലോ, കാരണം ഈ കുട്ടി പരാതി എഴുതി തന്നിട്ടില്ലല്ലോ. എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് കുറേ ഭീഷണിപ്പെടുത്തി അവരുടെ അച്ഛനമ്മമാരെയൊക്കെ വിളിച്ചു വരുത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒത്തുതീർപ്പാക്കി വിടുകയായിരുന്നു ചെയ്തത്. ആലപ്പുഴ SP ആയിട്ട് ഇരിക്കുമ്പോൾ വളരെ ഹൃദയഭേദകമായ ഒരു പരാതിയും ഞാൻ ഇതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലും പരാതിയൊന്നും എഴുതി തന്നിട്ടില്ലായിരുന്നു. ഒരു സ്ത്രീ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം എൻ്റെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു പ്രായമായ സ്ത്രീ ഭർത്താവ് മരിച്ചിട്ട് ഒരുപാട് നാളായി, കുറേ മക്കളുണ്ട്, പല പല സ്ഥലത്തായിട്ടാണ് അവർ താമസിക്കുന്നത്, എൻ്റെ ഒരു അകന്ന ബന്ധുവും കൂടെയാണ്. ഇപ്പോൾ ഒരു മോനാണ് ഈ തറവാടും സ്വത്തും ഒക്കെ കൊടുത്തിരിക്കുന്നത്, അവരുടെ വസ്തുവകകളും വീടും സ്വത്തും എല്ലാം മക്കൾക്കായിട്ട് പങ്കുവെച്ച് കൊടുത്തു. അതിനുശേഷം ആ മൂത്ത മകന് ഈ സ്ത്രീയെ നോക്കാൻ വയ്യ. മൂത്ത മോനും മരുമോളും മക്കളും ഒക്കെ കൂടെ ചേർന്ന് ഈ പ്രായമായ സ്ത്രീയെ ഒരു വൃദ്ധസദനത്തിലേക്ക് അയക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊന്ന് കാണാൻ പോയപ്പോൾ അവർ ഭയങ്കരമായിട്ട് വിഷമിച്ച് പറയുന്നത് കണ്ടു. അപ്പോൾ മാഡം ഒന്ന് ഇടപെട്ടിട്ട് ആ മോനോട് പറയാമോ, അമ്മ മരിക്കുന്നത് വരെ നോക്കൂ എന്ന് പറയാമോ എന്ന്. അപ്പം ഞാൻ പരാതി എഴുതി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പരാതി എഴുതാൻ വലിയ മടി, കാരണം ബന്ധുവാണല്ലോ. കുറച്ച് പോലീസുകാരെ അവിടെ വിട്ടു. പോലീസ് ഉദ്യോഗസ്ഥർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഒന്ന് വരാമോ, കാരണം ഇവിടെ വലിയ സീൻ നടക്കുകയാണ്, അടുത്ത വീട്ടുകാരെല്ലാവരും കൂടെ വന്ന് മോൻ്റെ അടുത്ത് കയർക്കുന്നു. മകൻ പറയുന്ന ഒരു രക്ഷയില്ല, അമ്മയെ പോകാനായിട്ടുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു, വണ്ടി വരുത്തിയിട്ടുണ്ട്, കാറിനകത്ത് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു, അമ്മയ്ക്ക് തയ്യാറാണ് പോകാനായിട്ട്, അതുകൊണ്ട് അമ്മയെ കയറ്റി വിടുകയാണെന്ന് പറയുന്നു. ആ സ്ത്രീ അവിടെ ഇരുന്ന് കരയുന്നുമുണ്ട്. Madam, one man and the chair, but no camo and the party. Panyan out of Chenu. Maganted Yan, Valade carrier to Parnoki. Costa Alagura Noki Kude and the Chocha Panel reward Kasha. Vajojana Sankatin ended a Chelevaki Tonda, Iberta Southern full Redmuna Vashate Paisan and advanced site to but unless Talavana, and Sabathigamaita Corsi Padre de Ola Vid Anapam. Well, Butimutan Ila the Salavanamaka Surtaka Ketanyanu and the Parim, Office Pogi, Makalari School Pogi, Chedame or Tekana, Valia Vidana, Sureshi Tonu Illa, Vera Velaka Villa, about Aragilan Curry, Amaka, Sampo Chalim, Madagilama Vida, Colony Vidu, or the Chedal Noka and Ari Villalo. You dump out Nanat and Noki Colum, Amakim Talperiana, Pogan and the Parnu. Padiling and Idina, Vashimichirikina, Stria Kandu, Palanala, Ripam, or Ame at Tony. When I never did the chin in the Chosu, Amaki Poan Talperiondo, although Vitana Nikanano Talperium, Partha which a weed a lip, emotional attachment to Karnu and the Chidelan and Chosu, the Pavibornum, and the Makal can Noka Mayan not again Kipoa Santosho, Pocolan, Karim Mutimutipican on Villa and the Lamatilla entered the Samsaritu. Enough Pocote in the one Yangalari order in the very caricative witted and Yangla Tirichibogam Nala Tharanade. Pavicari Karam poet, Petan the Tinito, Kari Marnu, non Odipoi, Umaratirina, or you Madilil Nina, Podipicho, Padam, Avera, Eti Valenia, Ani in Uri editor, Aveda Mundin de Condala Gonda, I think in a Tortache Podiaca, Tortache with Tiaki, but Yana Noki Pavada Parta in the Padea Padavana. It everything in a kitty pitch maroding in a kitty pitch of chonda. Karnyon Terripon, Pow, Kandapa Pinker, and number Kandu in the Ella police dame Kandan Arnu and Nanagito. Pangan is somehow Murikil Markam Patata or somehow mana. The entire Padinum the Lernavulam range in the Aichi Aitan and Poya Gari Manalokaina or episodical Nicola Paranirana. Asame Tondaya, where I under Resagamaya, Sampangal and Gudan and Nicolai Panguica. Adi Teda Uri Valare Sundari at Lurus 3 entered the Vanadana. Avedu Napati and Napatimuna Vaisan at a prime Ganulu. Valare Nalle Pangi or Lurus 3 and Melina Nalla Sari acute and a fashionable at a blouse toucher. Mudiaka Nalla neat at Ketty Vegetola, Nalla Isola or Lurus 3. Pavari Parna Madam and a Partava Avihida Bantam on typo. Totangi Tipo Corsinale I Tolu. Adem Valia or Alana, Parna Arium, Pereka Parna Penny Manslai, Value business Samrajum under Adin de Otomastanana. Upon Valara Nalle Ridi Lola, Jividam Naikin Alana, Padim Partavin, Samuhatil, Nalle Perim, Persasti Makiola Duana. If you are Nalle Kudumpatil in the Vandaduana. Pangana Korea, Vashangal, Kalana Ganitipo, Egresum, Ido, Trend Vashamai. ആ സമയത്തൊക്കെ അയാൾ നല്ല സ്വഭാവമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് ഇങ്ങനെ സ്വഭാവത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം കാണുന്നുണ്ട് അതായത് പണ്ട് ഓഫീസിൽ മടിയോട് കൂടി പോക്കൊണ്ടിരുന്ന ആളെ ഇപ്പോൾ ഭയങ്കര ഉത്സാഹത്തോട് കൂടി ഓഫീസിൽ പോകുന്നുണ്ട് വരാൻ ഒരുപാട് വൈകും വലിയ തുകകൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതിന് ഒരു ഐഡിയയും ഇല്ല അർദ്ധരാത്രിയിലൊക്കെ പെട്ടെന്ന് എണീറ്റ് ഫോണിൽ ചാറ്റ് ചെയ്യും ആരോടോ പിന്നെ ടൂർ പോണു എന്നൊക്കെ പറഞ്ഞ 3-4 ദിവസത്തേക്ക് പിന്നെ ആളെ കാണൂല ബാംഗ്ലൂർ പോണു Mysore Bonu, Ale Uti Ponu, Nagapani Poika, and Pinala, phone, Vilchal Kitilla, switch off Anna. It's like a Samshan Tony Averna, Hessimate Nirishichu, Ayala Pulikanaka Karampa mobile phone, a cater to which Parisho no capo. Or you stream it, yell chatty in Mansilai. A past reader number, very pinid Arioki Mukantam Tracy, the Tapo, Ayala official Taneola, or you Vashatri Mumba, out of Anna, or you stenographer day number. Pai stream it, Ayalka Vihida Munda. And I Paradikarica, Valade Orcha Vishwas on Diarmo, our official Chella, Hesia, Notionangalaka Nartiapo, Paladim Parno, Angana Sari, to Corcho, Yenu, Sofa, on the Jangal Kedia and Patum de la Matilla, out of the accountant, whatever to Parnu, the Parana. Partha with the Chella text messages, messaging light, I'm going to Aikina guiding a lava in a carnage game, our in a copy to the Vechitanda on Diarmo, Teliver no la Matilla. When I chose Partano to the Cho the Chile and Japan and Cho the Chu. Chopene Tali in the Parapa, Givatila, Arim Tali Tilla, and Achenu Main Valade, Lanlichi Valatia, Venguti Ireno, Kalana Pichai Station, Partavin, Valade, I think of Sneham Ireno, and the Mudana Makalanda, Muta the Pengutiana, and Damate Angutiana, and to Varium, Palasalangalai to Padikiana, professional college, Kalatin Portal and Salangal Padikiana. Parta with the Vere, would you read it with the Moshaman to the Vakum Parnitilla, Pasha, either Kursi chose Chapo and the Istavana and the Paragame, other Vaka Katipogame or Sanamare. അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിന്റെ വിഷമത്തിലും കൂടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ അവരെ അങ്ങനെ പൊട്ടിക്കരയുകയായിരുന്നു എൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ എന്താ വേണ്ടത് നിങ്ങൾ പോയി ഡിവോഴ്സ് ഫയൽ ചെയ്യുക. കാരണം മാനസികമായിട്ട് ഹരാസ്മെന്റ് എന്ന് പറയുന്നത് പോലും ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം കുറ്റകൃത്യമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കേസ് എടുക്കാം, പക്ഷേ അത് കളക്ടറേറ്റിൽ ഒരു സെല്ലിൽ പോയി പറയണം എന്നൊക്കെ ഞാൻ അവരെടുത്ത് ഉപദേശം കൊടുക്കുകയാണ്. പക്ഷേ അവർ പറഞ്ഞു എനിക്കതൊന്നും വേണ്ട, എനിക്ക് കേസും എടുക്കേണ്ട പരാതിയും പറയണ്ട, മാഡം ഒന്ന് എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് എന്നെ ഉപദ്രവിക്കാതിരിക്കാവോ, ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താമോ എന്നൊന്ന് ചോദിക്കാവോ, കാരണം എൻ്റെ മക്കളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അതുവരെ സമൂഹത്തിൽ ഒരു സ്ഥാനവും മാനവും ഉള്ളതല്ലേ, ഓഫീസിലൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയാൽ വലിയ കഷ്ടമല്ലേ, അല്ലെ സെനോയെ വിളിച്ച് സംസാരിച്ചിട്ട് മാഡത്തിനൊന്ന് പറയാമോ, ഞാനതിന് ശ്രമിച്ചു നോക്കിയിട്ട് അവരെൻ്റെ ഫോണൊക്കെ കട്ട് ചെയ്ത് കളയുകയാണ് എന്നൊക്കെയുള്ള മട്ടിൽ അവർ പറഞ്ഞു. ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇതിനെപ്പറ്റി ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന്, കാരണം ഇതുപോലുള്ള അവിഹിതങ്ങൾ പോലീസ് ഇടപെടാൻ പാടില്ല എന്നാണ്. അതൊക്കെ സിവിൽ കുറ്റകൃത്യങ്ങളാണ്, ക്രിമിനൽ അല്ല. പക്ഷേ തല്ലുന്നത് കൈവച്ച് തല്ലിയതാണെങ്കിൽ നമുക്ക് കോടതി മുഖാന്തരം ഒരു കേസ് എടുക്കാമെങ്കിലും അതിന് കുറച്ച് പ്രൊസീജിയറും ഉണ്ട്, ഇവരുടെ പേര് പുറത്താവുകയും ചെയ്യും. സ്പെഷ്യൽ ബ്രാഞ്ചിലെ കുറച്ച് പേരെ വിട്ട് അന്വേഷിപ്പിച്ചപ്പോൾ ഈ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന സ്ത്രീ യുവതിയാണ്, അതിസുന്ദരിയാണ്, ഒരു വിധവയുമാണ്, ഒരു കൊച്ചു കുട്ടിയുണ്ട്. അപ്പോൾ ഇവരുടെ പ്രേമവിവാഹമായിരുന്നു ആദ്യത്തെ, അതുകൊണ്ട് കുടുംബത്തിന് ഇവരെ നോക്കാൻ പറ്റില്ല. ഇവർ സ്റ്റെനോഗ്രാഫിയും ടൈപ്പിങ്ങും അതുമൊക്കെ പഠിച്ച, ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ച ശേഷം കുഞ്ഞുമായിട്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ഇക്കണോമിക്കലി സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അവർക്ക് ഒരു ഗുണമാണ് നമ്മുടെ കമ്പനിയുടെ മുതലാളിയുമായിട്ടുള്ള, മുതലാളിയുടെ സ്റ്റെനോവായിട്ട് പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ മുതലാളിയുമായിട്ടുള്ള ഒരു ബന്ധമുള്ളത് പല രീതിയിലും ഇവർക്ക് ഗുണകരമായതുകൊണ്ട് ആ സ്ത്രീ അതിന് നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ വിളിച്ച് ചോദിച്ചാലൊന്നും അവർ ചിലപ്പോൾ സമ്മതിച്ചു എന്ന് വരികയില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരോട് പറയും ഈ ബന്ധം പാടില്ല എന്നൊക്കെ എങ്ങനെ പറയും? അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ആളെ വിളിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അയാൾക്കൊരു നോട്ടീസ് കൊടുത്തു. ആദ്യം ഫോണിൽ വിളിച്ച് സംസാരിച്ചു എൻ്റെ ഒരു ഓഫീസർ, അപ്പോൾ അയാൾ പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നോട്ടീസായിട്ട് എഴുതി കൊടുത്തു, കാരണം ആ സ്ത്രീയെ കൊണ്ട് ഞാനൊരു പരാതി പിന്നീട് വാങ്ങിപ്പിച്ചു, അവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കും, യാതൊരു കാരണവശാലും പുറത്തറിയുകയില്ല എന്നൊക്കെയുള്ള ഉറപ്പൊക്കെ കൊടുത്ത ശേഷം ഒരു പരാതി ചെറുതായിട്ട് എഴുതി വാങ്ങിച്ച് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിരുന്നു, കാരണം അതില്ലാതെ നമുക്ക് ആരെയും എഴുത്തുകുത്തിലൂടെ വിളിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആളെ ഞാൻ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചപ്പോൾ അയാൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു വേണം എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കേസ് എടുത്ത് അകത്താക്കും, ഇപ്പോൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ, നാളെ എല്ലാവരും അറിയും, നിങ്ങളുടെ സമൂഹത്തിലുള്ള എല്ലാ മാന്യതയും പോകും, അതുകൊണ്ട് പെട്ടെന്ന് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞു. അയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഞെട്ടൽ പോലെ തോന്നി, കാരണം ഞാൻ കരുതിയിരുന്നത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമല്ലോ ഇതുപോലെയുള്ള അവിഹിതങ്ങൾ, അപ്പം കരുതിയിരുന്നത് മുതലാളി വലിയ സോഷ്യൽ സ്റ്റാൻഡിങ് എന്നൊക്കെയുള്ള ഒരു പേരൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആൾ കാണാൻ നല്ല പേഴ്സണാലിറ്റിയുള്ള വ്യക്തി ആയിരിക്കും എന്നുള്ള മട്ടിലാണ് ഞാനിരുന്നത്. പക്ഷെ ആളൊരു ശരിക്കും വിരൂപൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രൂപമായിരുന്നു അയാളുടെ. ഭാര്യയ്ക്കാണെങ്കിൽ അയാളോടുള്ള ഒരു ആരാധനയും സ്നേഹവും ഒക്കെ അവർ സംസാരിക്കുമ്പോൾ അയാളില്ലാതെ പറ്റില്ല, എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണ്, എൻ്റെ ജീവനാണ് എന്നൊക്കെയുള്ള മട്ടിലായിരുന്നു ആ സ്ത്രീ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഡിവോഴ്സിനൊന്നും അവർ തയ്യാറായിരുന്നില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെയുള്ള മട്ടിലാണ് പറഞ്ഞത്. ഇയാളോട് സംസാരിച്ചു, എന്താണ് ഈ 52-53 വയസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ, ശരിയല്ലല്ലോ, നിങ്ങൾ ഇത്രയും നാളായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഭാര്യയല്ലേ, അതിനെ നോക്കണ്ടേ എന്ന് അയാൾ പറഞ്ഞു. അല്ല അങ്ങനെയല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അവൾക്ക് തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞു. അവൾ ചുമ്മാ സംശയിക്കുന്നതാണ്, അവൾക്ക് എന്തോ മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ സംശയിക്കുന്നു, സംശയ രോഗിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചാറ്റുകൾ എന്താണ്, ഈ സ്ത്രീയുമായിട്ട് നിങ്ങൾ അർദ്ധരാത്രിയൊക്കെ ഇന്ന് സംസാരിക്കുന്നത് എന്താണ്, അതിൻ്റെയൊക്കെ തെളിവെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. കൂടാതെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിങ്ങളുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് യാതൊരു പ്രയാസമില്ല. എത്ര പ്രാവശ്യം ഈ സ്ത്രീയുമായിട്ട് ഫോൺ കോൾ എടുത്തു, നിങ്ങൾ ടൂർ പോകണമെന്ന് പറഞ്ഞ് പോയപ്പോൾ എവിടെയൊക്കെ താമസിച്ചു, റൂമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും അന്വേഷിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലെന്നറിയാമല്ലോ, കള്ളം പറയണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഓ ഇങ്ങനെ പറ്റിപ്പോയി മാഡം, സോറി പറ്റിപ്പോയി, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല, സംഭവിച്ചു പോയി എന്ന് കാഷ്വലായിട്ട് അയാൾ പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യ പഴയതുപോലെ എന്നോട് സ്നേഹമൊന്നും കാണിക്കാറില്ല, പക്ഷേ ഈ സ്ത്രീ എൻ്റെ അടുത്ത് ഭയങ്കര ആരാധനയും സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുമ്പോൾ നമ്മളങ്ങനെ പെട്ടുപോയി, ട്രാപ്പിൽ പെട്ടുപോയി, കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് സംരക്ഷിക്കാനുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ തല്ലിയത്, അപ്പോൾ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ, ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. അവരെൻ്റെ അടുത്ത് ഒരു പരാതിയുമായിട്ട് വന്നത് അത്രയ്ക്ക് വിഷമവും വേദനയും ഉള്ളത് കൊണ്ടല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കൂ, അവരുടെ അടുത്ത് സ്നേഹമായിട്ട് പെരുമാറൂ, നല്ല രീതിയിൽ പെരുമാറൂ, എന്നിട്ട് കഴിയുന്നത് പോലെ നിങ്ങൾ സ്വയം തിരുത്തിയെടുക്കുക, ആ സെനോഗ്രാഫറുമായിട്ടുള്ള ബന്ധം നിങ്ങൾ എങ്ങനെയെങ്കിലും പതുക്കെ അങ്ങ് അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാളൊന്നും മിണ്ടാതെ തലയൊക്കെ ആട്ടിയിട്ട് പോയി. പരാതി ഇപ്പോഴും എൻ്റെ മേശ വലിപ്പി കിടക്കുകയാണ്. പിന്നെ ഈ പ്രശ്നത്തെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ല, ആ സ്ത്രീ വിളിച്ചുമില്ല. പലപ്പോഴും അങ്ങനെയാണ്, കാരണം പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ പലരും വിളിച്ച് പറയാറില്ല നമ്മളോട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു 2-3 മാസം കഴിഞ്ഞൊരു മേശയിൽ നിന്നും എടുത്തപ്പോൾ ഈ പരാതി കണ്ടപ്പോൾ ഞാൻ ആ സ്ത്രീയുടെ പരാതി എന്തായോ എന്തോന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മാഡം ഞാൻ സോറി, ഞാൻ വിട്ടുപോയി, ഞാൻ അത്രയ്ക്ക് സന്തോഷത്തിലാണ്, ഇപ്പം ഭയങ്കര നല്ല രീതിയിലാണ് ഭർത്താവ് എന്നോട് പെരുമാറുന്നത്, അവരുമായിട്ട് ബന്ധമൊന്നും ഇല്ല എന്നോട് ആണയിട്ട് പറഞ്ഞു, എന്നോട് മാപ്പ് പറഞ്ഞു, ഇപ്പം വളരെ നല്ല പഴയതുപോലെ ഞങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി താമസിക്കുകയാണ് എന്നുള്ള മട്ടിൽ പറഞ്ഞു. സെനോയുമായിട്ടുള്ള ബന്ധം തുടർന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞത് ഏറ്റു. അയാളുടെ ഭാര്യയെ പിന്നീട് ഉപദ്രവിച്ചിട്ടില്ല. കാരണം ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ എന്നെ പിന്നീട് വിളിച്ചേനെ. 1-2 വർഷത്തിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളുടെ കല്യാണം നിശ്ചയിച്ചു, അത് ഇന്ന തീയതി ഇന്ന് വരികയാണ്, അപ്പോൾ എനിക്ക് നേരിട്ട് വന്ന് വിളിക്കണമെന്നുണ്ട്, മാഡം വരണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്കൊരു കാർഡ് അയച്ചു തന്നു. അങ്ങനെ അവരെന്നെ ഓർത്തു എന്നതിൽ സന്തോഷിക്കുന്നു. വേറൊരു സംഭവം നടന്നത്, ഒരു പ്രായമായ സ്ത്രീ, അതും വളരെ നല്ല സുന്ദരിയായിട്ടുള്ള ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണ്, ഏകദേശം 70-72 വയസ്സ് പ്രായം കാണും ആ സ്ത്രീക്ക്. അവരെൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവർ വളരെ മടിച്ചാണ് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞത്. അവർക്ക് ഒരു പുരുഷനുമായിട്ട് പ്രണയത്തിലാണ്. പുരുഷൻ ഏകദേശം 78 വയസ്സോ മറ്റോ പ്രായമുണ്ട്. ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള തൊട്ടടുത്തടുത്തുള്ള വൃദ്ധസദനങ്ങളുണ്ട്, സ്ത്രീകൾക്കുള്ള ഒരു സ്ഥലവും പുരുഷന്മാർക്കുള്ള ഒരു സ്ഥലവുമുണ്ട്. അപ്പം പുരുഷൻ്റെ ആ അപ്പൂപ്പൻ്റെ മക്കളും കൊച്ചുമക്കളും കൂടെ അയാളെ അവിടെ കൊണ്ടാക്കിയിട്ട് പോയി, അമ്മൂമ്മയുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അവിടെ ആയിക്കൊണ്ട്. അപ്പം ഇവർക്ക് ഒരേ ഓർഗനൈസേഷൻ്റെ കീഴിലായതുകൊണ്ട് കമ്പൈൻഡ് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ വരും, കൂട്ട ചർച്ചകളും പ്രാർത്ഥനയും വരും. അപ്പോൾ ഒരുമിച്ച് അവരിയ്ക്കും, താമസിക്കുന്ന 2 സ്ഥലത്താണെങ്കിലും ഒരുമിച്ച് അവർ കാണാറും പരിചയപ്പെടാറും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് അവസാനം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞ് മക്കളുടെ കാര്യവും മക്കൾ ശ്രദ്ധിക്കാത്ത കാര്യവും ഭർത്താവ് സ്നേഹമായിരുന്നു എന്നുള്ളതും ഭാര്യ സ്നേഹമായിരുന്നു എന്നുള്ളതും മരിച്ചു പോയതും ആ കഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പമായി. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അവരൊരു തീരുമാനം എടുത്തു, നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന്. കാരണം അയാൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, വലിയൊരു വീടാണ്, പൂട്ടിക്കിടക്കുകയാണ്. അയാൾക്ക് ഒറ്റയ്ക്ക് അവിടെ താമസിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അയാൾ ഇവിടെ വന്ന് സ്വയം നിന്നതാണ്. മക്കളാരും തിരിഞ്ഞു നോക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിന്നതാണ് എന്ന് പറഞ്ഞ് അവരങ്ങനെ തീരുമാനമെടുത്തു. അവിടെ വൃദ്ധസദനത്തിലുള്ള ആൾക്കാർ 2 ഭാഗത്തുനിന്നും അവർക്ക് സപ്പോർട്ട് നൽകി മാരേജ് രജിസ്റ്റർ ചെയ്തു. കാരണം 2 പേർക്കും വിവാഹം എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു പങ്കാളിത്തം, കൂട്ടായ്മ, 2 പേരും കൂടെ ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുക, ഒരു കൂട്ടാണല്ലോ എന്നുള്ള മട്ടിൽ അങ്ങനെ വിവാഹം കഴിച്ച ശേഷം ഇവർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തപ്പോൾ ഈ സ്ത്രീയുടെ മക്കൾ വന്നിട്ട് ഭയങ്കര പ്രശ്നം. അവരോട് ചോദിച്ചിട്ട് കല്യാണം കഴിച്ചു, ആരാണ് നിങ്ങൾക്ക് സമ്മതം തന്നത്, എന്തൊരു നാണക്കേടാണ്, ഞങ്ങൾക്ക് സമൂഹത്തിൽ തലേ ഉയർത്തി നടക്കാൻ പറ്റത്തില്ല, മര്യാദയ്ക്ക് ഇയാളെ ഇപ്പം ഡിവോഴ്സ് ചെയ്തിട്ട് തിരിച്ച് വൃദ്ധസദനത്തിൽ പൊക്കോണം എന്ന് പറഞ്ഞ് ഡെയിലി വന്ന് മക്കള് വഴക്കിടുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, ഫോൺ വിളിക്കുകയാണ് എന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഇപ്പം ചെറുതായിട്ട് എതിർപ്പ് വന്നിട്ടുണ്ട്. കാരണം പൂട്ടിക്കിടന്ന വീടാണ്, ആരും ഇവിടെ താമസിക്കുന്നില്ലായിരുന്നു, മക്കളൊക്കെ പല സ്ഥലത്തായിട്ടാണ്. പക്ഷെ അവരൊക്കെ വന്ന് ഭർത്താവിൻ്റെ അടുത്ത് വന്നൊരു വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് മര്യാദയ്ക്ക് ഈ സ്വത്ത് പങ്കുവെച്ച് എല്ലാം ഞങ്ങൾക്ക് എഴുതി തന്നോണം, ഈ വീടും പരിസരവും ഇനി ഇവിടെ കാണാൻ പാടില്ല, അത് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലാക്കി തന്നെ, ഞങ്ങളത് വിൽക്കാൻ പോവാണ്, നിങ്ങൾ 2 പേരും കൂടി ഇവിടെ താമസിക്കാൻ പാടില്ല, എന്തൊരു നാണക്കേടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 2 ആൾക്കാരുടെയും മക്കൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്വസ്ഥമായിട്ട് താമസിക്കാനോ ജീവിക്കാനോ പറ്റുന്നില്ല, ഇനി എന്താണ് ചെയ്യേണ്ടത് മാഡം, ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതാണ്, ആരും പരാതി ഒന്നും പറഞ്ഞില്ല, ഞങ്ങളിപ്പോൾ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3-4 മാസമായി, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സമാധാനവും ഇല്ല എന്നുള്ള മട്ടിലാണ് സ്ത്രീ സംസാരിച്ചത്. അപ്പോൾ അത് രസകരമായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ആ മക്കളെ എല്ലാവരെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് അവരെ കൊണ്ട് മേലിൽ ശല്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് എഴുതി വെപ്പിച്ചിട്ട് ഇവരെയും വിളിച്ചുകൊണ്ട് ഞാൻ ആ വീട്ടിൽ കൊണ്ടുപോയി അവരെ സ്വസ്ഥമായിട്ടും ഭദ്രമായിട്ടും താമസിപ്പിച്ചിട്ട് എൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ നേരത്ത് ആ അമ്മ എൻ്റെ കയ്യിൽ കയറി പിടിച്ച് ഉമ്മ വെച്ചു. ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, മോളെ വലിയ നന്ദി, താങ്ക് യു, മോൾക്ക് അറിയാമല്ലോ എന്തുമാത്രം സമാധാനമാണ് തന്നത് എന്നുള്ള ഭയങ്കരമായിട്ടൊരു ഒരു ഒരു അനുഭവം എനിക്കുണ്ടായതായിട്ട് ഓർക്കുന്നുണ്ട്. സ്ത്രീകളുടെ പരാതികൾ എന്ന് പറയുന്നത് വിവിധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ കേൾക്കുമ്പോൾ തോന്നും വളരെ ചെറിയ പ്രശ്നമാണല്ലോ, ഇതിനെന്തിനാ ഇവരിങ്ങനെ ഈ പരാതിയായിട്ട് വന്നത് എന്ന്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവർ തന്നെ സ്വയം ജീവിതം മുഴുവനും ഇങ്ങനെ കുരുക്കിട്ട് കെട്ടി, എന്താണ് അഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കെട്ടി മുറുക്കി വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ച് തരും, എന്താ അഴിച്ചതാ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അവരുടെ ജീവിതഭാരം മുഴുവനും അവരിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഒരു ദിവസം വന്നിട്ട് എൻ്റെ തലയിലോട്ട് കയറ്റി വെച്ച് തരും, മാഡം എന്താ പിടിച്ചോ, എനിക്കിനി മതിയായി എന്നുള്ള മട്ടിൽ. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ചില സമയം ഭയങ്കര പ്രയാസമാണ് ഇവരോട് സംസാരിക്കുക എന്ന് പറയുന്നത്. മണിക്കൂറുകളോളം സംസാരിക്കേണ്ടി വരും, അവർക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. പ്രശ്നത്തെക്കുറിച്ച് പറയണം എന്നുണ്ടെങ്കിൽ പ്രശ്നത്തിന് മുമ്പിലുള്ള സമയത്തെക്കുറിച്ച് പറയണം, അതിന് മുമ്പിലുള്ള സമയത്തെക്കുറിച്ച് പറയണം, അങ്ങനെ പറഞ്ഞ് ജനിച്ച സമയം തൊട്ടുള്ള പ്രശ്നങ്ങൾ അവർ പറയാൻ തുടങ്ങും. അപ്പം അത്രയും സമയം നമുക്ക് ഒരാൾക്ക് വേണ്ടി ചിലവാക്കാനായിട്ട് 4-5 മണിക്കൂറൊന്നും ഇല്ലല്ലോ. എങ്കിലും ഞാൻ ചില സമയത്തൊക്കെ അത് കേട്ടിരിക്കും. ചില സമയം പറയും, നിങ്ങൾ പ്രശ്നം പറ എന്ന് പറയും. ചിലപ്പോൾ ഫോണിൽ കൂടെ ചിലർ വിളിച്ച് ഓരോന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുമുണ്ട്. ചില അസമയത്തൊക്കെ ചിലർ വിളിക്കും. ചിലപ്പോൾ നല്ല ക്ഷീണം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വന്നങ്ങോട്ട് കയറിയേ കാണത്തുള്ളൂ, മേലൊക്കെ കഴുകി പുസ്തകവും വായിച്ച് അങ്ങനെ ഉറക്കത്തിലോട്ട് വഴുതി വീഴുന്ന സമയത്ത് ആരെങ്കിലും ഫോൺ വിളിച്ച് പറയും, സുലേഖ മാഡം അല്ലേ, എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്, ഒരു പേഴ്സണൽ പ്രശ്നം പറയാനുണ്ട്, അപ്പോൾ ഞാൻ നാളെ വിളിക്കും, പിന്നെ വിളിക്കുന്നതുകൊണ്ടൊക്കെ ഞാൻ ഇന്ന ആൾ ആരാണെങ്കിലും എന്താ പിന്നെ വിളിക്കുക, എനിക്കിപ്പോൾ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ Odu phone bacha or all pinned or lady, pinned and everything to cut up a native cut up a Madam Panker cruel at under the subsides at the Pandana. Yan and the some marathon phone will sit in. I mean, you or me, Yan and Matia Pera Parna, the circular pair in Yamparnilla, and the Peri Kalanathan session Yamati, a Matia Pera Parnada, but a marathon and Panker the ship at Yan, Madam Reward Alcaris a high chitolite, a cake at a Pradesho, Dudi Villachada. She was a very good lady. I will carry a party. Panama was over Yanning and Idole. Seller personal summer dangle like Idikim, Namaria, and a particular Sipona, sorry, like a pin in a mapaka party. Pala Samim Yan, Elo and Daughter Lalla, the administrative postly Dikim Podium. Occas Regala in Idole personal item on the Tanda, the Perka personal and petitunda, couldn't he point on that? Namaka Atigara Milla, the personal and edible two in the Parliament any day. I caught a deal in Maticotical case of it. But Yan and his own Paiso would the Vakil, which are the Kenta with Sahajari on down and Diana. Athigana Milla, the personal lot and get up on Batillo. What is the street of person get up? Pine get Veshman to Nit and Yana, Partavane village, Settle and Nokipa Parta and Kate Repara, the could have came, quarter the could have came. Would you administrative posted on the street of person working in a Gaiganji and Patti in a Capare? Then Yana sent quarter the Vakilam Gandhi and Parnu, local police station, local officers, and again, neither Kitten Nilla and Sahajari Manapur and I entered the Vandadu. Yana thinking better than okay, I caught it and entered the Parnu. Angane Chayeda, Taro to lay the very officer El Pichigutta, I read Tango to Parni Vidana, Langila Gilla, SP Vulsivar Nango to Vadam, near Tadabanda. The government in the name you reward a warning a get it on Lavashamilla, the personal Taridunu. There was a regular person in the Varna Chava Nikir, the ale pick in the Jolie Cheda Madi, and the Kaparni to reward a warning memosum as well as DGP warning in Vadako, Kedi Cake and the regular person to letter by two and the Parnita. A last regal and the Lalan Parina, the reward Vigrigal, you Kurtakanikina, Vashalitalas regal reward were under. Over the day, Manpongal Vetiasa Mairikim. നമ്മുടെ കഴിവിന്റെ പരമാവധി അവരെയൊക്കെ സഹായിച്ച് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങോട്ട് ഒരു നന്ദി ലഭിക്കാറുമില്ല കാരണം പലരും കരുതുന്നത് അവരുടെ ജോലിയാണ് എൻ്റെ പ്രശ്നം തീർത്തു തരിക എന്നുള്ളത് അവരുടെ ജോലിയാണ് അവർ കൈനേട്ടാണ് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ട് തീർത്തു തരട്ടെ എന്ന് പറഞ്ഞാൽ അവർ നന്ദിയൊന്നും പറയാറൊന്നുമില്ല നന്ദി കിട്ടാത്ത ഒരു വകുപ്പാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പൊതുവെ ആടെ എടുത്തു നിന്നും കാരണം എല്ലാവരും കരുതുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് പക്ഷേ പലപ്പോഴും ചെയ്യേണ്ടതിലും അതീതമായിട്ട് നമ്മൾ നമ്മുടെ പേഴ്സണൽ ആയിട്ട് ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും പലരെയും സഹായിക്കാനായിട്ട് പോകുന്നത് എൻ്റെ മനസാക്ഷി പലപ്പോഴും എന്നോട് പറയാറുണ്ട് കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അടിച്ചമർത്തപ്പെട്ട സ്ത്രീ സമൂഹം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ സഹായിക്കുക എന്നുള്ളത് വലിയ ഒരു കർമ്മമായിട്ട് ഒരു വലിയ ധർമ്മമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ യൂണിഫോം എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്നത് പോലീസ് എന്ന് പറയുന്ന സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഇതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു വിശ്വാസത്തെ പുറത്താണ് 33 വർഷം ഞാൻ സർവീസിൽ ജോലി ചെയ്തത് അതുകൊണ്ട് ജെന്യുയിൻ ആയിട്ട് തോന്നിയിട്ടുള്ള സ്ത്രീകളുടെ പ്രശ്നത്തെ ഞാൻ എപ്പോഴും വഴിവിട്ട സഹായങ്ങൾ എൻ്റെ പേഴ്സണൽ റിസ്കിൽ തന്നെ ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ സഹായിച്ചിട്ടുണ്ട് പല സ്ത്രീകൾക്കും ഒരുപാട് താങ്ങും തണലും നമ്മുടെ ഭാവി തലമുറയിലെ IPS ഓഫീസേഴ്സ് വനിതാ IPS ഓഫീസേഴ്സ് ആകട്ടെ എന്നും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നും അത് പുരുഷന്മാർ എങ്ങനെയെങ്കിലും സ്ത്രീകളെ നല്ല രീതിയിൽ നോക്കട്ടെ പുരുഷന്മാരും ഒരുപാട് മാറി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഒരുപാട് നന്നാവും സ്ത്രീകളുടെ പ്രശ്നം വളരെ അധികം കുറഞ്ഞു വരിക്കും സസ്നേഹം ശ്രീലേഖ